വഴിയാധാരമാക്കുക എന്ന് വെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. 5 വർഷം നിങ്ങൾ, 5 വർഷം ഞങ്ങൾ. പൊന്മുട്ട ഇടുന്നത് ആറാവാം. അപ്പം പൊന്മുട്ട ഇടുന്നത് ആറാവിന് 5 വർഷം ഞങ്ങൾ വെച്ചു, അത് പൊന്മുട്ട എടുത്ത് ഞങ്ങൾ ഗുണമുണ്ടാക്കിയാണ് അടുത്ത വർഷം അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിൽ, അല്ലെങ്കിൽ ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിൽ, അങ്ങനെ നിരവധി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ബൈപ്പാസ് സലീം എന്നറിയപ്പെടുന്ന കൊല്ലം MK സലീം. നമ്മുടെ നാട്ടിൽ നിരവധി അനവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇടതിനും വലതിനും BJP ആയിട്ടും പിന്നെ അല്ലാതെ പേര് കേട്ടിട്ട് പോലും ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ പോലും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതിലൊക്കെ വളരെ വേറിട്ട് 2020 കിഴക്കമ്പലം മോഡലിൽ ഒരു രാഷ്ട്രീയ പാർട്ടി സജീവമായിട്ട് ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഇപ്പോൾ കിഴക്കമ്പലം 2020 മോഡലിൽ അതേ 2020 അതേ ആളുകൾ ചേർന്നുകൊണ്ട് കൊല്ലത്ത് ഇപ്പോൾ അതിൻ്റെ അമരക്കാരനാകാൻ ശ്രീ ബൈപ്പാസ് സലീമിനെ ക്ഷണിച്ചിരിക്കുകയാണ്. അദ്ദേഹം 2020 സഹകരിക്കാനുണ്ടായ സാഹചര്യത്തിനെ പറ്റി നമ്മോട് വിവരിക്കുകയാണ്. നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഇടതിനും വലതിനും BJPയും അല്ലെങ്കിൽ ലീഗ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ ഈ 2020 താങ്കളെ ആകർഷിച്ച ഘടകം എന്താണ്? ഞാൻ, എനിക്ക് 65 വയസ്സായി. 65 വയസ്സായെങ്കിലും നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. പൊളിറ്റിക്സ് ഇസ് എ മസ്റ്റ് എന്നുവെച്ചാൽ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരാണല്ലോ, അല്ലെങ്കിൽ മന്ത്രാലയമാണ് മന്ത്രിയാണല്ലോ നമ്മളെ ഭരിക്കേണ്ടത്. സോ ഒഴിഞ്ഞു നിന്നിട്ട് കാര്യമില്ല. ജനാധിപത്യത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ കഴിഞ്ഞ 65 കൊണ്ട് കേരളത്തിൽ നമ്മൾ നടക്കുന്ന ഇരു മുന്നണികളെ നമ്മൾ മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്തെന്ന് വെച്ചാൽ, കേരളത്തിലെ ജനങ്ങൾക്കൊരു തോന്നൽ ഉണ്ടാക്കിയെടുത്തു ഈ രാഷ്ട്രീയ പാർട്ടികൾ, ഇടതും വലതും കൂടെ ചേർന്ന്, ദാറ്റ് ദെർ ഇസ് നോ അതർ ഓപ്ഷൻ അതർ ദാൻ UDF ഓർ LDF. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്നിപ്പോൾ ആ TV ഓൺ ചെയ്താൽ കാണുന്നത്. വഴിയാധാരമാക്കുക എന്ന് വെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. 5 വർഷം നിങ്ങൾ, 5 വർഷം ഞങ്ങൾ. പൊന്മുട്ട ഇടുന്നത് ആറാവാം. അപ്പം പൊന്മുട്ട ഇടുന്നത് ആറാവിന് 5 വർഷം ഞങ്ങൾ വെച്ചു, അത് പൊന്മുട്ട എടുത്ത് ഞങ്ങൾ ഗുണമുണ്ടാക്കിയാണ് അടുത്ത വർഷം അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്താ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം, ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു ബിസിനസ്മാൻ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അത് തുടങ്ങിയത്. എന്തിനായാലും അദ്ദേഹം ഒരു സ്വർഗരാജ്യം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ അദ്ദേഹം സൃഷ്ടിച്ചു സ്വർഗരാജ്യം. ഇത് വെറുതെ ഞാൻ പറയല്ല, ഞാൻ പോയി കണ്ട്, ഞാൻ പോയി തൊട്ട് നോക്കി, ഞാൻ പോയി സംസാരിച്ചു, ഞാൻ പോയി അത് അനുഭവിച്ചു. ഒരു ഗ്രാമത്തിൽ, അത് കേരളത്തിൽ ഇത് നടക്കുന്നു. എങ്ങനെ ഇത് നടക്കുന്നു ഞാൻ ചോദിക്കട്ടെ? നമ്മൾ ആരെടുക്കും ഇത്ര ഉത്തരവാദിത്വം? ഒരു പഞ്ചായത്തിൻ്റെ അവിടെ താമസിക്കുന്ന മൊത്തം ആൾക്കാരെ ഉത്തരവാദിത്വം ഒരു വ്യക്തി ഏറ്റെടുത്തിരിക്കുക. അവിടെയാണ് ഈ പ്രശ്നം, ഈ കാര്യം കാതൽ കിടക്കുന്നത്. അപ്പം അത് കണ്ട് 5 വർഷം ഭരിച്ച് അത് സ്വർഗരാജ്യമാക്കി കൊടുത്തപ്പോഴത്തേക്ക് അടുത്ത 3 പഞ്ചായത്തുകളും കൂടെ വന്നു ചേർന്ന് ഇദ്ദേഹത്തിന് കാര്യം റെഡിയാക്കിയുകൊണ്ട് അവരും ചേർന്ന് അങ്ങനെ 4 പഞ്ചായത്തായി. അപ്പം ഇനിയിപ്പം 6-1 തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. പുള്ളിക്ക് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറൊന്നും വന്നിട്ടില്ല. പക്ഷേ തിങ്സ് പുള്ളി ഏറ്റെടുത്ത കാര്യം അതെന്ന് പറയുന്നത് 100% ആർക്കും ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണല്ലോ BJPയും UDFഉം LDFഉം എല്ലാം തറ പറ്റി അവിടെ പ്രശ്നങ്ങളുണ്ടാക്കാനായിട്ട് നിൽക്കുന്നതല്ലാതെ വേറെ ഒന്നും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കേരളത്തിൽ മൊത്തം പടരണം. പടർന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അടുത്ത ഒരു 25 ആവുമ്പോഴത്തേക്ക് കേരളത്തിൽ വൃദ്ധന്മാരും വൃദ്ധ ദമ്പതികൾ മാത്രമേ കാണൂ. പോക്ക് അങ്ങനെയാണ്. ഇന്നിപ്പം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടക്കുന്ന യുവാക്കൾ, PSC എഴുതി 3-4 കാത്തുനിന്ന യുവാക്കൾ വീട്ടിലിരിക്കുന്നു. ഒരു യോഗ്യതയില്ലാത്തവരെ മന്ത്രിമാർ അനധികൃതമായി നിയമിക്കുന്നു. ഇതെവിടെ ചെന്ന് നിൽക്കും? അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ 25 കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ചെറുപ്പക്കാർ കാണത്തില്ല. ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എന്നുവെച്ചാൽ ഒരു വ്യവസായം പോലും കേരളത്തിൽ വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇപ്പം ഞാൻ പറയുന്നില്ല ഇപ്പോൾ അദ്ദേഹം വന്ന് കേരളം പിടിച്ചടക്കി ഉടനെ മുഖ്യമന്ത്രിയാകുക, അതൊന്നും പറ്റുന്ന കാര്യമല്ല. പുള്ളിയുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യം വരുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്താന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അത്രയേറെ പ്രസക്തി അതിന് ഉണ്ട്. ഇതൊരു ലാസ്റ്റ് ബസ്സാണ്. എറണാകുളം ജില്ലയിൽ മാത്രം ക്യാമ്പയിൻ തുടങ്ങി, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ. ഫസ്റ്റ് ഡേയിൽ 100,000 പേരാണ് എറണാകുളം ജില്ലയിൽ മാത്രം. പുള്ളിന് ടെസ്റ്റ് ഡോസ് നടത്തുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്.
ഈ 2020 പോലെ തന്നെ ഉദിച്ചുയർന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി. അതിലും ഇങ്ങനെ തുടക്കത്തിൽ വലിയൊരു കുട്ടി ഘോഷവും ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ആന കൊടുക്കും, രഹസ്യ അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോ കുട്ടി ഘോഷിച്ച ആം ആദ്മി പാർട്ടിയുടെ ഒരു അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയാമോ സാർ? ഇവിടെ കേരളത്തിലാണ്, ആ കേരളത്തിൽ അത് കൊടുങ്കാറ്റ് പോലെ വന്ന് കൊടുങ്കാറ്റ് പോലെ ആ കൊടുങ്കാറ്റ് അങ്ങ് ക്ഷമിച്ചു പോയി. ഇവിടെ ഒരു ട്രസ്റ്റ് ട്രയൽ റണ്ണ് നടത്തിയില്ല, ഒരിടത്ത് ഒരു ഇലക്ഷൻ നിന്നില്ല, അഞ്ചാറ് പേര് അവിടെ ഇവിടെ നിന്ന് തോറ്റുപോയെന്നുള്ളതല്ല. ഇതെന്ന് പറയുന്നത് ഈ എക്സ്പെരിമെൻറ്റഡ് ഇറ്റ് ഇൻ ഇസ് പഞ്ചായത്ത്. അന്നേരം അദ്ദേഹം അത് കാണിച്ചു തന്ന് ഇതാണ് സംഭവമെന്ന്. അതാണ് അതിലുള്ള വ്യത്യാസം. ആം ആദ്മി പാർട്ടി വന്നപ്പോഴത്തേക്ക് കറപ്ഷനിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമെന്നും പറഞ്ഞൊരു പ്രയാണം നടത്തി, എവരിബഡി വെൻറ്റ്. പക്ഷേ വാളെടുത്തവനെല്ലാം വേട്ട വെളിച്ചപ്പാട എന്ന് പറയുന്ന പോലെ അത് ഇറ്റ് വെൻറ്റ് ഔ, ഡൈഡ് ഓഫ്, ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു കം അഗെയിൻ. പക്ഷേ ഇതൊരു മലയാളി, ഒരു ബിസിനസ്സുകാരൻ, രാഷ്ട്രീയത്തിൽ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾ വന്ന് നമുക്കൊരു ഫൈൻ എക്സാമ്പിൾ കാണിച്ചു തന്നിരിക്കുക. വൈ ഡോണ്ട് വി ലുക്ക് അപ്പ് ഓൺ ഇറ്റ്? അപ്പോൾ അത് ആൾക്കറിയത്തില്ല. ഇപ്പോൾ 10 രൂപയ്ക്ക് പഞ്ചസാര അവിടെ ഉള്ള ആ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്താ ഹവാല പണമോ അതല്ലെങ്കിൽ വേറെ വല്ല വർഗി പണമോ ഇൻഫണ്ടിങ്ങോ വല്ലതും ആയിരിക്കും എന്നാൽ എൻ്റെ മനസ്സിലായി. ഔ ക്യാൻ യു ഗിവ്? അത് ഒരു ദിവസം കൊടുക്കുകയാണ്, ഇത് 5 വർഷം അദ്ദേഹം കൊടുത്തോണ്ടിരിക്കുന്നു. ഒരു ദിവസം ഒരു ആർക്കൊരു പ്രശ്നവുമില്ല, അവിടെ രോഗമില്ല, വീടില്ല, കോളനികൾ ഈ ലക്ഷം വീട് കോളനികൾ എല്ലാം പൊളിച്ചു കളഞ്ഞ് പഞ്ചായത്തിൻ്റെ ഫണ്ടും കൂടെ എടുത്ത് വെച്ച് എന്തുമാതിരി ബ്യൂട്ടിഫുൾ ഹൗസസ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ആരും നമ്മളെ മക്കളെ കാര്യത്തിൽ 18 വയസ്സ് കഴിഞ്ഞാൽ വി വോണ്ട് ടേക്ക് കെയർ, ഹി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദ ഹോൾ ക്രൗഡ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ഹ്യൂമൻ ബീങ് ടു ഡു ഇറ്റ്. ഇതിനിടയ്ക്ക് വേറൊരു കാര്യമുള്ളത്, ഈ നാട്ടുകാരെ ഈ കാശ് കൊടുത്തിട്ട് ഇയാൾ ചെയ്ത ബിസിനസ് കൊണ്ട് അതിൽ നിന്ന് കാശുണ്ടാക്കി അത് നാട്ടുകാർക്ക് കൊടുത്തിട്ട് ആ ഒരു ഏരിയ മുഴുവൻ പുള്ളി വിലയ്ക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നൊരു പരിപാടിയാണെന്നൊരു ആരോപണമുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു ബിസിനസ് മാൻ 1 ലക്ഷം രൂപ ലാഭം കിട്ടുന്നു, അല്ലെങ്കിൽ 1 കോടി രൂപ കിട്ടുന്നു, 2 കോടി രൂപ കിട്ടുന്നു, അവൻ 4 കോടി ആക്കാനല്ലേ നോക്കൂ? ഈ 500 കോടിയുടെ മുകളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് എന്നാൽ CSR ഫണ്ട് ഉണ്ട്, CSR ചിലവാക്കണം, കോസ്റ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിൽ ഇദ്ദേഹം 2% കൊടുക്കേണ്ടത്. ഈ 2% എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ 2-3 കോടി രൂപയാണ് വരുന്നത്. ഈ 2-3 കോടി രൂപയായിട്ട് അദ്ദേഹം എത്ര നാൾ കൊടുക്കും, ആർക്കെല്ലാം കൊടുക്കും? ഇതൊന്നും അല്ല, ഇത് നമ്മൾ പഠിക്കണം. അത് എങ്ങനെയാണ് ആ മാനേജ്മെൻ്റ് എന്നുള്ളത്, ഇതെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ അദ്ദേഹമായിട്ട് എനിക്ക് 5 മിനിറ്റ് തന്നെ, പക്ഷേ 1 മണിക്കൂർ എന്നോട് ഇപ്പോൾ ഇരുന്ന് സംസാരിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. എന്താണെന്ന് വെച്ചാൽ ഈ കറപ്ഷൻ ഇല്ലാതാക്കി. അവിടെ അദ്ദേഹം പറയുന്നത് ഒരു റോഡിലേക്ക് 1 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വരുന്നത് അത് കേന്ദ്ര ഫണ്ടോ സംസ്ഥാന ഫണ്ടോ പഞ്ചായത്ത് ഫണ്ടോ ആയിരിക്കും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന 65 വർഷം കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ 1 കോടിയിൽ 55 ലക്ഷം പോലും റോഡിലേക്ക് വരുന്നില്ല. ബാക്കി മൊത്തം അഴിമതിയായി പോയ മന്ത്രി, MLA, കൗൺസിലർ, ആ പാർട്ടി ഈ പാർട്ടി എല്ലാവരുമായിട്ട് പോവുകയാണ്. ഇദ്ദേഹം 1 കോടി അവിടെ കൊണ്ടുവരുന്നു, കണ്ണിൽ എണ്ണ ഒഴിച്ച് അദ്ദേഹം നിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ ജി സുധാരൻ പോലും പറയും എൻ്റെ റോട്ടിൽ കയറി അദ്ദേഹം റോഡ് വികസിപ്പിക്കുന്നതിനെതിരെ ഒരു മന്ത്രി സംസാരിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്ക്, വേർ ആർ വി ഹെഡിങ് ടു? അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് അത് വികസിപ്പിക്കുന്നതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ 3 കോടി രൂപ 2 കോടി രൂപ എക്സ്ട്രാ ഫണ്ട് അദ്ദേഹം ചിലവാക്കുന്ന, അദ്ദേഹത്തിന് വേണേൽ അത് 6 കോടി ആക്കാം. എനിക്കറിയാം ഈ CSR ഫണ്ടെന്നൊക്കെ എല്ലാവരും വലിയ പണക്കാരന്മാർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ NGOs ഉണ്ട്, ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന അവർക്ക് കൊടുക്കും, ട്രാൻസ്ഫർ ചെയ്യും 2 കോടി, 2 കോടി ട്രാൻസ്ഫർ ചെയ്തിട്ട് അവർ 1.5 കോടി തിരിച്ച് ഈ മുതലാളിക്ക് കൊടുക്കും, അവർ ചിലവാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കണക്ക് കാണിക്കും. ഈ സ്പെൻഡിങ് മണി അദ്ദേഹത്തെ ഒരു മനുഷ്യനായിട്ടും നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ഇവരെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിനെ പൊളിച്ചു കളയോ ഇല്ല എന്നുള്ള ഒറ്റ ഒരു ആംഗ്വിഷ എനിക്കുള്ളു. ഈസ് നോട്ട് എ ഹ്യൂമൻ ബീയിങ്. ഞാൻ അങ്ങനെ ആരുമല്ല, ഞാനത് ഒന്ന് ടേക്കപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഈസ് നോട്ട് എ ഹ്യൂമൻ ബീ. ഹ്യൂമൻ ബീയിങ്ങിന് പറ്റത്തില്ല ഇത്. സംതിങ് ഹാസ് ടു ബി ലുക്ക്ഡ് അപ്പ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവൊക്കെ നമ്മൾ ഇന്നും പറയുന്നു, BR അംബേദ്കറിനെ പറ്റി പറയുന്നു, ദേ ഡിഡ് ലോട്ട് ഓഫ് തിങ്സ് ഫോർ ദ പീപ്പിൾ ഫോർ എ കോസ്. ഈസ് ഡൂയിങ് ഇറ്റ് ഫോർ എ കോസ്. അപ്പോൾ ആ കോസിന് വേണ്ടി എന്താണെന്നുള്ള കേരളത്തിലെ ജനങ്ങൾ അവിടെ പോയി കണ്ട് മനസ്സിലാക്കണം. ഞാൻ പോയി കണ്ട് മനസ്സിലാക്കി അദ്ദേഹമായിട്ട് ഇരുന്ന് സംസാരിച്ചതിൻ്റെ പുറത്താണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി റെവല്യൂഷൻ ഇഫ് അതർ പീപ്പിൾ കം ഫോർവേഡ് ടെൽ ഓക്കെ ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് പുള്ളിയെടുത്ത് പോയി പറഞ്ഞ് പുള്ളിയുടെ ശ്രദ്ധ കിട്ടത്തക്ക രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും പുള്ളി ചെയ്യും. പക്ഷേ എൻ്റെ ഒരു ആംഗ്വിഷ് ഇപ്പോഴും ഇത് പൊന്മുട്ടയിടുന്ന താറാവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇദ്ദേഹം ഒരു മനുഷ്യനാണ്, നമ്മളെപ്പോലെ ഇംഗിതങ്ങളും ഇൻഹിബിഷൻസും ഡ്രോബാക്സും എല്ലാം ഉള്ള മനുഷ്യനാണ് അല്ലേ, തെറ്റൊക്കെ ചെയ്യാം എല്ലാവരും.
പുള്ളി ഇങ്ങനെ ആളുകളെല്ലാം കൂടെ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് ഈ വരുന്ന നിയമസഭ ഇലക്ഷന് പുള്ളി എം എൽ എമാരെയൊക്കെ നിർത്തി അവരെങ്ങാനും തോറ്റു പോയാൽ തോപ്പിക്കും ഈ മൂന്ന് പേരും കൂടെ ചേർന്ന് ജോയിൻ്റ് ആവും. ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫും കൂടെ ജോയിൻ്റ് ആവും. അവരൊരു മുന്നണിയാവും ഇവരെ ഈ എം എൽ എമാരെ തോപ്പിക്കാൻ. അഥവാ ജയിച്ചെന്ന് വെച്ചോ, ഇദ്ദേഹം തന്നെ പറയുന്നു അവിടെ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഫണ്ട് ഗവൺമെൻറ് ഫണ്ടാണെങ്കിൽ ഫണ്ട് പോലും കറക്റ്റ് ടൈമിന് ഇവർക്ക് കൊടുക്കുന്നില്ല, എന്താ എങ്ങനെ ഇവനെ ദ്രോഹിക്കാവൂ. അപ്പോൾ ആ ഒരു ആംഗ്വേജ് മാത്രമേ എനിക്കുള്ളൂ, അത് പുള്ളിയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത്, ഞാനല്ല അത് വർക്കൗട്ട് ചെയ്യുന്നത്. എനിക്കൊരു ആംഗ്വേജ് ഉള്ളത് ഈ എം എൽ എമാരെ നിർത്തി അവർ അവിടെ പോയി കഴിഞ്ഞാൽ അവരെ അവരെ വാർഡിലേക്ക് അവരെ മണ്ഡലത്തിലേക്ക് കാശ് കൊടുക്കാതെ വരും. എങ്ങനെയെങ്കിലും ഇത് തൊന്മുട്ടയിടുന്ന താറാവല്ലേ, ആരെങ്കിലും കളയൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആംഗ്വേജ് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് പുള്ളിയോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതൊരു അപൂർവ നിമിഷങ്ങൾ എന്നൊക്കെ പറയുന്ന ചേർത്ത് തമിഴ് സിനിമയൊക്കെ വന്നിട്ടുണ്ട് അപൂർവ നേരങ്ങൾ, അത് കണക്ക് ഒരു അപൂർവ മനുഷ്യൻ മനുഷ്യനാണോ എന്ന് പോലെ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാതയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു ഫ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്ക് സഹിക്കത്തില്ല. വലിയൊരു പ്രത്യാശയാണ്, ആ പ്രത്യാശ കേരളത്തിന് ഉതകുന്ന ഒരു പ്രത്യാശയാണ്. എന്ന് വെച്ചാൽ കേരളം ഇസ് എ സച്ച് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റിൽ എവിടെ പോയാൽ എന്ത് ഇത്രയും പച്ചപ്പുള്ളൊരു സ്ഥലമുണ്ടോ, നദികളും പുഴകളും അത് ഇവർ ഒന്ന് കുറേ നശിപ്പിക്കുന്നുണ്ട് ഈ മൊലാളിമാർ. പക്ഷേ തിങ്സ് ഇങ്ങനെയുള്ളൊരാൾ വന്ന് അവിടെ പോയി കാണണം ആ തോടൊക്കെ ചെളിയായിട്ട് കിടന്ന തോടൊക്കെ ക്ലീൻ ചെയ്ത് രണ്ട് സൈഡിലും മതിൽ അല്ല തലയിക്കൂടെ വണ്ടി ഓടുന്നത്, ഇവിടെ എത്രയോ കുളങ്ങളുണ്ട് കൊല്ലത്ത് ഒരു പോയി നോക്കണം നാറ്റം അടിക്കും. ഈസ് ഡൂയിങ് ഇറ്റ് ആൻഡ് ഈച്ച് ആൻഡ് എവരി. അവിടെ ഒരാൾക്കൊരു ഒരു തലവേദന എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം അറിഞ്ഞിരിക്കും, രാവിലെ അത് തീർന്നിരിക്കും. ഹൗ ക്യാൻ യു ടേക്ക് കെയർ ലെതർ? അപ്പോൾ ഇത് കേരളത്തിന് വേണ്ടേ? ഇത് കേരളത്തിന് വേണം, ഇല്ലെങ്കിൽ ഇവിടെ 25 വർഷം കഴിഞ്ഞ് ഇവിടെ വൃദ്ധന്മാരും വൃദ്ധന്മാരും മക്കളൊന്നും ഇവിടെ നിൽക്കത്തില്ല. ഈ അഴിമതിയും ഈ കെടുകാര്യസ്ഥിതി ഈ സ്വജനപക്ഷപാതവും ഒക്കെ കാണാനും അനുഭവിക്കാനും. ഈ കൊല്ലത്തെ 2020 ഇതിനകത്ത് സാരഥ്യം വഹിക്കാനായിട്ട് അങ്ങേക്ക് ക്ഷണമല്ലോ ലഭിച്ചിട്ടുണ്ടോ ഇതുവരെ? എനിക്കങ്ങനെ ക്ഷണമൊന്നും വന്നിട്ടില്ല. ഈ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു, പക്ഷെ അതിൻ്റെ സ്പോക്സ് പേഴ്സൺ ആവണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഞാനത് അദ്ദേഹത്തിൻ്റെ മാനേജർക്ക് എൻ്റെ ടെക്സ്റ്റ് ഇട്ട് അദ്ദേഹത്തിന് വേണ്ടി ക്യാൻവസ് ചെയ്യാൻ, ഈ അദ്ദേഹത്തിനല്ല ഈ 2020 വേണ്ടി ക്യാൻവാസ്. എങ്ങനെയാണ് ഈ പുള്ളി ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരെ അറിഞ്ഞുകൂടാമല്ലോ. ഇപ്പം ഞാൻ തന്നെ ആദ്യമേ സംശയിച്ച് അവിടെ ഒരു എന്തോ സസ്യ ഭക്ഷണ ഇത് നടത്തുന്നു ഒരു മാർക്കറ്റ്, അവിടെ ഉള്ള മെമ്പേഴ്സിന് മാത്രമേ പറ്റൂ. ആ മെമ്പേഴ്സ് എന്ന് കഴിഞ്ഞാൽ അവരുടെ കയ്യിലൊരു കാർഡുണ്ട്, ആ കാർഡിൽ റേഷൻ കാർഡ് കണക്ക് അതിലോട്ട് അങ്ങോട്ട് അടിക്കുന്നുണ്ടെങ്കിൽ ഒരു 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 ഫാമിലി 10 പേരുള്ളൊരു ഫാമിലിക്ക് 1 kg ഒരാഴ്ചയിൽ എത്ര അരി വേണം, പഞ്ചസാര വേണം, എണ്ണ വേണം, അത് ആ കാർഡ് ക്ലിപ്തമാക്കിയിട്ടുണ്ട്. അതങ്ങോട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതനുസരിച്ച് അടിക്കാം, അത് തീരുമ്പോഴത്തേക്ക് അത് തീരും. അതെന്ന് പറയുന്നത് 1 kg പഞ്ചസാരയ്ക്ക് 10 രൂപ, തേങ്ങ പഫ്സിനൊക്കെ 2 രൂപ, ഇവിടെ സുപ്രീം ബേക്കറിയിൽ അതിന് 20 രൂപ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള എസെൻഷ്യൽ ആയിട്ടുള്ളതിന് ഈ സീസ് ബ്രോട്ട് ഇറ്റ് ഡൗൺ വെരി ഡ്രാസ്റ്റിക്കലി ഡൗൺ. എന്ന് വെച്ചാൽ 100 രൂപ സാധനം 20 രൂപ കൊടുക്കുന്നു, പക്ഷേ ബാക്കിയുള്ള ഈ കോസ്റ്റ്ലി ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മളെ ഈ ലക്ഷറി ഐറ്റംസിനൊക്കെ 20% ഒക്കെ കുറച്ചിട്ടുള്ളൂ. അത് പോയി അത് മനസ്സിലാക്കണം ഈ മന്ത്രിമാർ. ഈ മന്ത്രിമാരെന്ന് മനസ്സിലാക്കിയാലൊന്നും ഒന്നും നടക്കാൻ പോകണില്ല. അവരെ മോളിരിക്കുന്ന പറയും വേറെ പണി നോക്കാൻ. പക്ഷേ ഇത് ജനങ്ങൾ ഇത് ടേക്കപ്പ് ചെയ്യണം. ബിസിനസ്സിൽ ഉള്ള തന്ത്രങ്ങൾ പരീക്ഷിച്ച് ജയിച്ച ആളാണ് 2020 തലപ്പത്തുള്ള ശ്രീ സാബു. ആ സാബു എന്ന് പറയുന്ന വ്യക്തിയുടെ തണലിൽ ഒരു ഗ്രാമം മുഴുവൻ വളരെ സുഭിക്ഷമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഈ 2020 എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി കൊല്ലത്തിൻ്റെ അമരക്കാരനാകാനായിട്ട് ഭാവിയിൽ അദ്ദേഹത്തിനെ കൊല്ലത്തിൻ്റെ അമരക്കാരനാകാനായിട്ട് ശ്രീ എം കെ സലീമിന് സാധിക്കട്ടെ, സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.